കടിക്കൂട്ടോ. അയ്യാ പേടിച്ച. ഹായ് ഓൾ, ഇന്നെന്താ ഞാൻ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ. വിത്തൗട്ട് മേക്കപ്പ്, ഞാൻ ഒരു മേക്കപ്പും ഇട്ടിട്ടില്ല. ഇന്ന് ഞാൻ ബക്രീദൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ ഞാൻ വിളിച്ചു ചെറിയൊരു ഫേഷ്യൽ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ചില ടിപ്സാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് കോഫി ഫേഷ്യലാണ്. ഇന്ന് വരെ ഞാൻ ഒരു ഫേഷ്യലും എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടില്ല. ഈവൻ എൻ്റെ മാരേജിന് പോലും ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടില്ല. അതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതൊരു കോഫി ഫേഷ്യലാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ. അയാൾ പേടിക്കോ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിനാ മിക്സ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നു പോയിട്ടോ. ഇതിൽ ഞാൻ 1 teaspoon കോഫി പൗഡറും 1 teaspoon ഷുഗറും പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തല്ലിയിട്ട് മിക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇത് സ്ക്രബാണ് കേട്ടോ, സത്യം പറഞ്ഞത് പറയാൻ മറന്നു പോയി. സ്ക്രബിന് ശേഷം നല്ലൊരു ഫേസ് പാക്ക് ഉണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഇതിൽ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ പിഗ്മെൻറ്റേഷന് ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യും. നമ്മളിത് നന്നായിട്ട് മസാജ് ചെയ്താൽ മതി. എവിടെയാണോ ബ്ലാക്ക് കളർ കൂടുതലുള്ളത് അവിടെ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നല്ലൊരു ഗ്ലോയും കളറൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. എന്തായാലും എനിക്ക് അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്താണ് ഫേഷ്യലൊക്കെ ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. നമുക്ക് വല്ല മാറ്റമുണ്ടോ എങ്ങനെയാ എന്താന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഫേസിൽ വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫേഷ്യലാന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ അയാനില്ലേ, എൻ്റെ അടുത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഈ ഫേസ് കണ്ടിട്ട് പേടിച്ചിട്ട് അവൻ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അവൻ പേടിച്ചിട്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് എന്നെ കണ്ടിട്ട്. പിന്നെ നമ്മൾ എന്ത് ഫേസിൽ ഇടുകയാണെങ്കിലും നെക്ക് പോർഷനും കൂടെ ഒന്ന് കവർ ചെയ്യുക. ഏത് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിലും നെക്ക് പോർഷനും കൂടി ഒന്ന് കവർ ചെയ്യുക. അങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പച്ചവെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. 1 teaspoon കോഫി പൗഡർ, കോഫി പൗഡർ ഏതാണെങ്കിലും കുഴപ്പമില്ല. 2 teaspoon കടലമാവ്, 1 teaspoon തൈര്, 1/4 teaspoon അല്ലെങ്കിൽ 1/2 teaspoon ഹണി, തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് കേട്ടത്. നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ഐറ്റംസ് ആയിട്ട് തന്നെ നമുക്ക് അടിപൊളി, പാർലറിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കിഡിലൻ ഫേസ് പാക്ക് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. കണ്ടോ
അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഫേസിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ നെക്ക് പോർഷൻ, അതും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഫേസിൽ എന്ത് ഏത് ഫേഷ്യലാണെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെക്കും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് വേറെയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ശരിയായ രീതി. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മുടെ നെക്കും കൂടെ ഒന്ന് അതിൽ ഉൾപ്പെടുത്തുക. അതിപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഫേസിലിട്ടിട്ട് നെക്കിലും കൂടി ഒന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വേറെയാണ് കേട്ടോ. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിളാണ് കേട്ടോ. തൈരും കോഫിയൊക്കെ ചേർന്നിട്ടുള്ള സ്മെല്ല് എനിക്ക് പറ്റുന്നില്ല. ഞാനിതിപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്തില്ലേ എന്ന് വിചാരിച്ചിട്ടൊന്ന് എടുക്കും ചെയ്തു. അത് കാരണം ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കഴുകി കളയേണ്ടത് ഡ്രൈ ആയിട്ട് വരില്ലേ, അപ്പോൾ സാധാ ഒരു പച്ച വെള്ളം കൊണ്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ തന്നെ പേടിക്കും, പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരും പേടിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു സ്മെല്ല് അൺസഹിക്കബിളാണ് ഡിയേഴ്സ്, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ ഡ്രൈ ആയപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടോ. ഇനി നമുക്ക് കുറച്ചൊരു ഇതും കൂടെ ഉണ്ട്, റോസ് വാട്ടറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും മോയിസ്ചറൈസും ക്രീമും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ റോസ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഓക്കെ ഡിയേസ്, ഇനി അയാനൊന്ന് ഞാൻ സെറ്റാക്കി എടുക്കട്ടെ. അവൻ പേടിച്ചിരിക്കുകയായിരുന്നല്ലോ, അവൻ്റെ ഫേസൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഞാൻ അവനൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. നല്ല ഫേഷ്യലാണ് കേട്ടോ, നല്ല ഫേഷ്യലാണെന്ന് എനിക്ക് തോന്നി. കണ്ട ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളാ ഇതൊക്കെ ഒന്ന് ടാനൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒരു ഗ്ലൈസിംഗ് ഒക്കെ ചെറുതായിട്ട് വന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇക്ക പറയണ്ട ഒരു ഇതുമില്ല, പഴയ പോലെ തന്നെ. നീ എന്ത് ചെയ്താലും അങ്ങനെ തന്നെയെന്നൊക്കെ പറയുന്ന കളിയാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കില്ല. പക്ഷേ ചെറുതായിട്ടൊക്കെ ഉണ്ട്, ചെറിയൊരു എന്താണ് ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. ടാനൊക്കെ ഒന്ന് മാറിയ മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അയാളൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഞാനതൊക്കെ തീച്ചിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രസകരമായ സംഭവങ്ങളായിരുന്നു. കിള്ളത എടുക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഇക്ക ഇടണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇക്ക ഇക്ക ഇല്ലാത്ത ഭാഗങ്ങൾ, ചെറിയ ഭാഗങ്ങൾ മാത്രം ഞാൻ ഇട്ടത്. നല്ല രസമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അയാളൊക്കെ പേടിച്ചിട്ട് പിന്നെ ഞാനും ഇരിക്കും. ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇക്ക അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. രസകരമായ സംഭവങ്ങളൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ബക്രീദ്. നെക്സ്റ്റ് വരാൻ പോണത് ഒരു അടിപൊളി എന്താണ് ബക്രീദിൻ്റെ വ്ലോഗായിട്ടാണ്. നല്ല രസകരമായ സംഭവങ്ങളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് കാണാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ബൈ.